സംസ്ഥാനത്ത് വിദ്യാലയങ്ങളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി മുക്ത ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ജില്ലാ ലഹരി വിമോചന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എല്ലാ ജില്ലകളിലും ഇത്തരം കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ഇതിലൂടെ ലഹരിക്ക് അടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് അറുപത് കോടി രൂപയുടെ കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത് പതിനയ്യായിരം കേസുകളും രജിസ്റ്റർ ചെയ്തു മദ്യശാലകൾ അടച്ചുപൂട്ടിയതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം കുറയുന്നില്ല മദ്യനിരോധനമുണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചത് എക്സൈസിന്റെ ലഹരി വിമുക്തി മിഷൻ പ്രവർത്തനം ആരംഭിച്ചതിലൂടെ കഞ്ചാവ് ലോബിയുടെ കടന്നുകയറ്റത്തിന് കടിഞ്ഞാണിടാനായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബി ഡി ദേവസ്വ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ എക്സൈസ് കമ്മീഷണർ ഹൃഷിരാജു സിംഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഡി സി വി ന്യൂസ് ചാലക്കുടി